നമസ്കാരം എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് എടുക്കാൻ പോകുന്നത് സ്റ്റേറ്റ് സിലബസിന്റെ 9ാം ക്ലാസ്സിന്റെ കെമിസ്ട്രിയുടെ 2ാമത്തെ പാഠത്തിന്റെ ആദ്യ ഭാഗം, പാർട്ട് 1. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചത് ആറ്റം മോഡലിനെ കുറിച്ചാണ്. ബോർ മോഡൽ വരെ പഠിച്ചു നിർത്തി. നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് ആറ്റങ്ങൾ എങ്ങനെയാണ് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ഉണ്ടാക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. ആറ്റങ്ങൾ എങ്ങനെയാണ് കമ്പൈൻ ചെയ്തത് കോമ്പൗണ്ട് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എന്താണ് സ്റ്റെബിലിറ്റി എന്നറിയണം. സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ സ്ഥിരത, അതായത് ഒരു ആറ്റം എപ്പോഴാണോ സ്റ്റെബിലിറ്റി ആവുന്നത് അല്ലെങ്കിൽ സ്റ്റേബിൾ ആകുന്നത് പിന്നെ ആ ആറ്റം റിയാക്ഷനിൽ പങ്കെടുക്കില്ല. ഒരു ആറ്റം സ്റ്റേബിൾ ആയി എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അത് റിയാക്ഷനിൽ പങ്കെടുക്കില്ല. എല്ലാ ആറ്റങ്ങളും ശ്രമിക്കുന്നത് സ്റ്റേബിൾ ആകാൻ വേണ്ടിയാണ്. ഇനി എങ്ങനെയാണ് സ്റ്റേബിൾ ആകുന്നത് നോക്കാം. നമുക്ക് കുറച്ച് ആറ്റങ്ങളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. 2, 2, 8, 2, 8, 2, 8, 18, 18, 18, 18, 18 നമുക്ക് ഇതൊഴിച്ച് ബാക്കി എല്ലാത്തിന്റെ അവസാനം 8 അല്ലേ. അങ്ങനെ 8 ഇലക്ട്രോൺ വരുന്നതിനെ വിളിക്കുന്ന പേരാണ് ഒക്ടെറ്റ് കോൺഫിഗറേഷൻ. ഒക്ടെറ്റ് കോൺഫിഗറേഷൻ ഏറ്റവും പുറത്തുള്ള ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്നതിനെ വിളിക്കുന്ന പേരാണ് ഒക്ടെറ്റ് കോൺഫിഗറേഷൻ. ഇങ്ങനെ എപ്പോഴാണോ ഏറ്റവും പുറത്തുള്ള ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്നത് അപ്പോഴാണ് ഒരു ആറ്റം സ്റ്റേബിൾ ആകുന്നത്. ഒരാറ്റം സ്റ്റേബിൾ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ഏറ്റവും പുറത്തുള്ള ഷെല്ലില് 8 ഇലക്ട്രോൺ ഉണ്ടായിരിക്കണം. നമുക്ക് ഇതിന്റെ ഏറ്റവും പുറത്ത് 8 അല്ലേ, അടുത്തതിന്റെ ഏറ്റവും പുറത്ത് 8 അല്ലേ, ഇതും 8 അല്ലേ, 8 അല്ലേ. ഈ എലമെന്റ്സ് എല്ലാം സ്റ്റേബിൾ എലമെന്റ്സ് ആണ്, സ്റ്റേബിൾ എലമെന്റ്സ് ആണ്, സ്റ്റേബിൾ ആണ്. അല്ലെങ്കിൽ അറിയപ്പെടുന്ന പേരാണ് നോബിൾ ഗ്യാസസ്. കാരണം എന്താണ്? ഇവരൊന്നും റിയാക്ഷനിൽ പങ്കെടുക്കില്ല. ഒരു ആറ്റം റിയാക്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ അതിനർത്ഥം എന്താണ്? അത് സ്റ്റേബിൾ അല്ല. ഓക്കെ, ഇനി ഇത് നമുക്ക് 2, അതായത് ഹീലിയം ഒരു ഷെല്ലേ ഉള്ളേ, ഫസ്റ്റ് ഷെല്ലല്ലേ ഉള്ളൂ, അറ്റോമിക് നമ്പർ 2 ആണ്, 2 ഇലക്ട്രോണേ ആകാപ്പാടെ ഉള്ളൂ, അത് ആദ്യത്തെ ഷെല്ലിൽ തന്നെ ഉൾക്കൊള്ളും, ഇനി ഒന്നും ഉൾക്കൊള്ളാനില്ല. അതുകൊണ്ട് ഹീലിയം സ്റ്റേബിൾ ആണ്, അതുകൊണ്ട് മാത്രം ഹീലിയം സ്റ്റേബിൾ ആണ്. അങ്ങനത്തെ കോൺഫിഗറേഷൻ വിളിക്കുന്ന പേരാണ് ഡ്യൂപ്ലെറ്റ് കോൺഫിഗറേഷൻ. ഡ്യൂപ്ലെറ്റ് കോൺഫിഗറേഷൻ ഹീലിയം മാത്രമാണ് ഡ്യൂപ്ലെറ്റ് കിട്ടിയിട്ട് സ്റ്റേബിൾ ആകുന്നത്. ബാക്കി ഏതൊരാറ്റവും ഔട്ടർ മോസ്റ്റില് 8 കിട്ടിയാൽ മാത്രമേ എന്താകത്തുള്ളൂ? സ്റ്റേബിൾ ആകത്തുള്ളൂ. ശരി, നമുക്ക് വേറെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. നോക്കിയാണേ, 2, 1, 2, 8, 3, 2, 8, 5, 2, 2, 2, 6, 2, 8, 4, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8, 1, 2, 8,
ഇതിന്റെ എട്ടല്ല ഇതിന്റെ എട്ടല്ല ഇതിന്റെ എട്ടല്ല ഇതിന്റെ 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 ഒന്നും ഔട്ടർ മോസ്റ്റില് എട്ടല്ല. അതായത് ഈ പറഞ്ഞ ആറ്റങ്ങൾ ഒന്നും ഒന്നുമല്ല, ഒന്നും സ്റ്റേബിൾ അല്ല. ഇനി എന്താ ഇതിന് സ്റ്റേബിൾ ആകണമെങ്കിൽ രണ്ട് വഴിയുണ്ട്. ഒന്നെങ്കിൽ ഔട്ടർ മോസ്റ്റില് അഞ്ച് ഇലക്ട്രോൺ വാങ്ങിക്കാം അല്ലേ, ഇപ്പൊ മൂന്നെണ്ണം ഉണ്ട് അഞ്ചെണ്ണം കൂടെ വാങ്ങിച്ചാൽ എട്ടാവും. അല്ലെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്, കാരണം ഈ മൂന്നെണ്ണം എടുത്ത് കളഞ്ഞാൽ പോരെ, അപ്പൊ എന്താ രണ്ടേ എട്ട് മാത്രമാവും മൂന്നെണ്ണം കളഞ്ഞ. അപ്പൊ അതെന്ത് ചെയ്യും, മൂന്നെണ്ണം കളഞ്ഞിട്ട് ഏറ്റവും പുറത്ത് ഇട്ടുണ്ടാക്കാൻ ശ്രമിക്കും. ഇത് നമുക്ക് രണ്ടേ എട്ട് അഞ്ച്, അഞ്ചെണ്ണം കളയുന്നതിന് എളുപ്പം, മൂന്നെണ്ണം വാങ്ങിക്കുന്നതിന് എളുപ്പം. എട്ടിട്ടാണായിട്ട് മൂന്നെണ്ണം വാങ്ങിക്കുന്നതല്ലേ, അപ്പൊ എന്ത് ചെയ്യും ഇത് മൂന്നെണ്ണം വാങ്ങിക്കും. ഇവിടെ ആണെങ്കില് ഞാൻ പറഞ്ഞ് ഇവിടെ ആറെണ്ണം വാങ്ങിക്കാൻ നിൽക്കൂല, ഈ രണ്ടെണ്ണം എടുത്ത് കളയുമ്പം ഡ്യൂപ്ലിക്കേറ്റ് കോൺഫിഗറേഷൻ കിട്ടിക്കോളും. ശരി, ഇവിടെ ആണെങ്കിലോ ഏഴെണ്ണം കളഞ്ഞിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടാ നോക്കൂ, അതെ ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഒറ്റിട്ട് വാങ്ങിക്കാൻ നോക്കൂ, ഒരെണ്ണം വാങ്ങിക്കാനേ ശ്രമിക്കത്തുള്ളൂ, ഇതൊരെണ്ണം വാങ്ങിക്കും. ഇതാണെങ്കിലോ രണ്ടേ ആറ്, ആറെണ്ണം കളയുന്നതിന് എളുപ്പം, രണ്ടെണ്ണം വാങ്ങിക്കുന്നതിന് എളുപ്പം.
രണ്ടെണ്ണം ആക്കുന്നതാണ് എളുപ്പം. ഇതാണെങ്കിലോ ഏഴെണ്ണം ആയിക്കോ, ഇല്ല പകരം എന്ത് ചെയ്യും, ഈ ഒരെണ്ണം എടുത്ത് കളയും, ഇവിടെ ആണെങ്കിലും ഒരെണ്ണം എടുത്ത് കളയും, അപ്പൊ എന്താവും, സ്റ്റേബിൾ ആകും. ഇങ്ങനെ ആറ്റങ്ങൾ ഇലക്ട്രോൺസ് കളയുമ്പം അവർക്ക് ഇലക്ട്രോൺസ് കൂടുകയോ കുറയോ ചെയ്യാം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ മൂന്നെണ്ണം വാങ്ങിക്കുകയാണ് ചെയ്തത്, അങ്ങനെ വാങ്ങിക്കുകയോ കളയുകയോ ചെയ്യാം ആർക്ക്, ആറ്റത്തിന്. ഇതൊക്കെയാണ് നമുക്ക് ഇതെണ്ണം എടുക്കാം. 2, 8, 5, 10 അല്ലേ 15 അല്ലേ അറ്റോമിക് നമ്പർ, അതായത് 15 പ്രോട്ടോണുമുണ്ട് 15 ഇലക്ട്രോണുമുണ്ട് ആണല്ലോ. 15 പ്രോട്ടോണുമുണ്ട് 15 ഇലക്ട്രോണുമുണ്ട്. അതുകൊണ്ട് തന്നെ +15 ഉം -15 ഉം കൂട്ടുമ്പം സീറോ കിട്ടും. അതുകൊണ്ടാണ് ആറ്റം എപ്പോഴും ന്യൂട്രൽ ആണെന്ന് പറയുന്നേ. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ 3 ഇലക്ട്രോൺ വാങ്ങിക്കുമെന്ന്, നമുക്ക് അപ്പോഴ് പ്രോട്ടോൺ എണ്ണം കൂടോ, ഇല്ല പ്രോട്ടോൺ കൂടും, ഇലക്ട്രോൺ മാത്രമല്ലേ വാങ്ങിച്ചോളൂ. 15 പ്രോട്ടോണും 18 ഇലക്ട്രോണും ആകും. സോ 15 + 15 -18 കൂട്ടുമ്പം -3 കിട്ടും ആണല്ലോ. -3 കിട്ടും. ആറ്റം ന്യൂട്രൽ എന്നല്ലേ പഠിച്ചേ, പക്ഷെ ന്യൂട്രൽ ആണോ, നെഗറ്റീവ് ചാർജ് ഇല്ലേ. ഇങ്ങനെ ഇലക്ട്രോൺ കൊടുക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് ചാർജുകൾ കിട്ടും. അങ്ങനെ ചാർജ് കിട്ടിയ പിന്നെ അതിനെ എന്ത് വിളിക്കില്ല, ആറ്റം എന്ന് വിളിക്കില്ല, പകരം വിളിക്കുന്ന പേരാണ് അയോൺ. അയോൺ പകരം വിളിക്കുന്ന മറ്റൊരു പേരാണ് അയോൺ. ആറ്റത്തിന് എപ്പോഴാണോ ചാർജ് കിട്ടുന്നത് അപ്പോഴും വിളിക്കുന്ന പേരാണ് എന്ത്, അയോൺ. ഒരു ആറ്റം ഒരു ഇലക്ട്രോൺ കളഞ്ഞാൽ +1 ചാർജ് കിട്ടും. ഒരു ഇലക്ട്രോൺ കളഞ്ഞാൽ +1 ചാർജ് കിട്ടും. 2 ഇലക്ട്രോൺ കളഞ്ഞാൽ +2 ചാർജ് കിട്ടും. 3 ഇലക്ട്രോൺ കളഞ്ഞാൽ +3 ചാർജ് കിട്ടും. ശരി, അതുപോലെ ഏതെങ്കിലും ഒരു ആറ്റം ഒരു ഇലക്ട്രോൺ വാങ്ങിക്കുകയാണെങ്കിൽ അതിന് -1 ചാർജ് കിട്ടും. 2 ഇലക്ട്രോൺ വാങ്ങിച്ചാൽ -2 ചാർജ് കിട്ടും. 3 എണ്ണം വാങ്ങിച്ചാൽ -3 കിട്ടും. മൈനസ് ഇട്ടുന്ന അതിനെ കാണിച്ചത്, ഇനി പ്ലസ് ഇട്ട് എങ്ങനെ നോക്കാം. ഇത് 3 എണ്ണം കളയും, അപ്പൊ 2, 8, 3, 13 അല്ലേ 13 ആണ്. 13 പ്രോട്ടോണും 3 എണ്ണം കളഞ്ഞ പിന്നെ 10 ഇലക്ട്രോണേ ഉള്ളൂ. 10 ഇലക്ട്രോൺ 13 -10 +13 -10 +3 ഇല്ലേ, കണ്ട അതുപോലെയാണ് പ്ലസ് ആയിട്ടുന്നത്. അപ്പൊ ഇലക്ട്രോൺ കളഞ്ഞാൽ പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺ വാങ്ങിച്ചാൽ നെഗറ്റീവ് ചാർജും കിട്ടും. ഒരു ഇലക്ട്രോൺ വാങ്ങിച്ചാൽ -1, 2 എണ്ണം വാങ്ങിച്ചാൽ -2, 3 ഇലക്ട്രോൺ വാങ്ങിച്ചാൽ -3. അതുപോലെ ഒരു ഇലക്ട്രോൺ കളഞ്ഞാൽ +1, 2 ഇലക്ട്രോൺ കളഞ്ഞാൽ +2, 3 ഇലക്ട്രോൺ കളഞ്ഞാൽ +3. ഓക്കെ, ഇങ്ങനെ ആറ്റത്തിന് പ്ലസ് ചാർജും ഉണ്ടാവാം മൈനസ് ചാർജും ഉണ്ടാവാം. അങ്ങനെ ചാർജ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആറ്റത്തെ എന്ത് വിളിക്കും, അയോൺസ് എന്ന് വിളിക്കും. അയോൺസ് എന്ന് വിളിക്കും. പോസിറ്റീവ് അയോൺ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കാറ്റയോൺ. കാറ്റയോൺ പോസിറ്റീവ് അയോൺ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കാറ്റയോൺ. അതുപോലെ നെഗറ്റീവ് അയോൺ ആണെങ്കിൽ അതിനെ വിളിക്കുന്നു ആനയോൺ. ആനയോൺ പോസിറ്റീവ് അയോണിനെ വിളിക്കുന്ന പേരാണ് കാറ്റയോൺ, നെഗറ്റീവ് അയോണിനെ വിളിക്കുന്ന പേരാണ് ആനയോൺ. ഓക്കെ, ഞാൻ പറഞ്ഞ ആറ്റങ്ങൾ എപ്പോഴും സ്റ്റേബിൾ ആകാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ സ്റ്റേബിൾ ആകാൻ വേണ്ടിയാണ് എന്ത് ചെയ്യണേ, ആറ്റങ്ങൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. നമുക്ക് ഈ പാഠത്തിൽ രണ്ട് തരം ബോണ്ടിങ് ആണ് പഠിക്കാനുള്ളത്, ഒന്ന് അയോണിക് ബോണ്ടിങ്ങും പിന്നൊന്ന് കോവാലന്റ് ബോണ്ടിങ്ങും. അയോണിക് ബോണ്ടും കോവലന്റ് ബോണ്ടും ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യാം, ഇന്ന് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മൾ നോക്കിയോട്ടെ, നമ്മൾ പഠിക്കാൻ പോണ വാലൻസ് ഇലക്ട്രോണിനെ കുറിച്ചാണ്. വാലൻസ് ഇലക്ട്രോൺ, വാലൻസ് ഇലക്ട്രോൺ, വാലൻസ് ഇലക്ട്രോൺ. വാലൻസ് ഇലക്ട്രോൺ എന്ന് വെച്ചാൽ ഏറ്റവും പുറത്തുള്ള ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് വാലൻസ് ഇലക്ട്രോൺ. ഏറ്റവും പുറത്തുള്ള ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് വാലൻസ് ഇലക്ട്രോൺ. നോക്കാം, 2, 8, 5 വാലൻസ് ഇലക്ട്രോൺ എത്ര, 5. 2, 8, 3 വാലൻസ് ഇലക്ട്രോൺ 3. 2, 8, 1 വാലൻസ് ഇലക്ട്രോൺ 1. 2, 8, 7 വാലൻസ് ഇലക്ട്രോൺ 7. 2, 7
വാലൻസ് ഇലക്ട്രോൺ ഏഴ്, രണ്ട് രണ്ട് വാലൻസ് ഇലക്ട്രോൺ രണ്ട്. ശരി, നമുക്ക് നോക്കാം ഒരു ടേമും കൂടെ ഉണ്ട്, വാലൻസി. വാലൻസി ഒരു ടേം കൂടെയാണ് വാലൻസി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ആറ്റം, അതായത് ഒരു ആറ്റം എത്ര ഇലക്ട്രോൺ കളയും അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺ വാങ്ങിക്കും അതിന്റെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് വാലൻസി. ശ്രദ്ധിക്കണേ, ഒരു ആറ്റം എത്ര ഇലക്ട്രോൺ കളയും അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺ വാങ്ങിക്കും അതിന്റെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് വാലൻസി. നമുക്ക് നോക്കാം, ഇവിടെ രണ്ട് എട്ട് അഞ്ച് ഏല് മൂന്നെണ്ണം കളയണ്ടേ, അല്ല മൂന്നെണ്ണം വാങ്ങണ്ടേ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാലൻസി മൂന്ന്. ഇത് രണ്ട് എട്ട് മൂന്ന്, ഇവിടെ മൂന്നെണ്ണം കളയും, സോ ഇവിടെ ഇതിന്റെ വാലൻസി മൂന്ന്. രണ്ട് എട്ട് ഒന്ന്, ഇതിന്റെ വാലൻസി ഒന്ന്, കാരണം ഒരെണ്ണം കളഞ്ഞാ മതി. രണ്ട് എട്ട് ഏഴ്, ഇതിന്റെ വാലൻസി ഒന്ന്, കാരണം ഒരെണ്ണം വാങ്ങിച്ചാ മതി. രണ്ട് ഏഴ് ഒരെണ്ണം വാങ്ങിച്ചാ മതി, സോ വാലൻസി ഒന്ന്. രണ്ട് രണ്ട് രണ്ടെണ്ണം കളയും, സോ വാലൻസി രണ്ട്. തമ്മി തമ്മി മാറി പോകരുതേ, വാലൻസ് ഇലക്ട്രോൺ എന്താണ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് വാലൻസ് ഇലക്ട്രോൺ. ഏറ്റവും പുറത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത് തന്നെയാണ് എന്ത്, വാലൻസ് ഇലക്ട്രോൺ. വാലൻസി എന്താണ്, എത്ര ഇലക്ട്രോൺ വാങ്ങിക്കും അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺ കളയും, സ്റ്റേബിൾ ആകാനായിട്ട് എത്ര എണ്ണം കളയും അല്ലെങ്കിൽ എത്ര എണ്ണം വാങ്ങിക്കും അതിന്റെ എണ്ണത്തെ വിളിക്കുന്ന പേരാണെന്ത്, വാലൻസി. ഓക്കെ, ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ മതിയാക്കുന്നു. എല്ലാവരും ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ കുട്ടികൾക്കും ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.